സീതേ, ഈ മനോഹരമായ കാട്ടിൽ എത്രയോ വർണ്ണങ്ങളിലുള്ള മരങ്ങളും പൂക്കളും മൃഗങ്ങളും. എന്റെ മോളാ, ഇപ്പൊ തന്നെ ദൃഷ്ടി ചുറ്റിയിടണം, എല്ലാം വീട്ടിൽ പോയിട്ട് ചെയ്യാം. നാഥ, എനിക്ക് വേണ്ടി ആ സ്വർണ്ണമാനെ പിടിച്ചോണ്ട് തരുമോ? പിടിച്ചോണ്ട് വരാൻ അത് പൂവൻ കോഴിയുമല്ല, അയാൾ ശിക്കാരിയുമല്ല. ശ്രീരാമനാ, എന്തെങ്കിലും വലുതായിട്ട് പറയാൻ നോക്ക്. ശരി ദേവി, നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. ലക്ഷ്മണ, സീതയെ ഭദ്രമായി നോക്കണേ. ജ്യേഷ്ഠത്തിയമ്മേ, ഈ രേഖ ഒരിക്കലും മറികടക്കരുത്. ഞാൻ പോയി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാം. ശരി, പോയി വരാം. ആ രാവണൻ എവിടെ പോയി? എനിക്കറിയില്ല. ഇതാ എത്തിപ്പോയി. എടാ രാവണ, സന്യാസിക്ക് ഭിക്ഷ തരൂ, സന്യാസിക്ക് ഭിക്ഷ തരൂ, വേഗം ഭിക്ഷ എടുത്തോണ്ട് വരൂ. വെച്ചാ എങ്ങനെയാ, വേഗം ഭിക്ഷ തന്നേക്ക, എന്റെ അടുത്തേക്ക് വന്ന് ഭിക്ഷതാ. രാമനായിട്ട് വന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞു, അതാ രാവണനായിട്ട് വന്നത്. പറ്റില്ല എന്ന് പറഞ്ഞ പൊക്കിക്കൊണ്ട് പോകും ഞാൻ. ഞാൻ ഈ രേഖ കടക്കുകയില്ല, നിനക്ക് ഭിക്ഷ തരികയില്ല. ഞാൻ ഈ രേഖ കടക്കുകയില്ല, ഭിക്ഷ കൊടുക്കുകയില്ല. നീ ഇപ്പുറത്ത് വന്നില്ലെങ്കിൽ രാമാനന്ദനെ തീരും, രാവണൻ മരിച്ചേ മതിയാകൂ. പെട്ടെന്ന് രേഖ കടക്ക്. പറ്റില്ല, ഞാൻ കടക്കില്ല. ഞാൻ കടക്കാം. ഞാനേ സീതയാ. ഈ രേഖ മറികടന്ന് നിന്റെ തല ഞാൻ തല്ലി പിടിക്കും പറഞ്ഞേക്കാം. സീതേ, മണ്ട പൊട്ടിയാലും കുഴപ്പമില്ല, നിന്നെ വിട്ടിട്ട് പോയിട്ട് ആപില്ല. ശ്രീരാമ, എപ്പോഴാ എനിക്ക് ദർശനം തരിക? രാമനെ വിളിച്ചപ്പോ രാവണനാണല്ലോ വരുന്നത്. എടുത്തോ സീതേ, പെട്ടെന്ന് വാ. രാമനെ എടുത്തിടക്ക് രാവണൻ തൊട്ടു. രാമനെടുത്ത് ആരതി രാമൻ തന്നെ തൊട്ട് തൊഴുവാണല്ലോ. ആഹാ, തുണയ്ക്ക് കൂടെ ഹനുമാനമുണ്ടല്ലോ. രാവണന്റെ അടുത്ത് സീതയെ രക്ഷിക്കണേ. നടക്ക്. എന്റെ പെങ്ങളായ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ നോക്കി നിക്കില്ല, അവൻ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. ഇതൊക്കെ പറയാൻ നീ ജഡായുവോ ഹനുമാനോ? രണ്ടുപേരും അല്ല, കോൺസ്റ്റബിൾ. രാമായണത്തിൽ കോൺസ്റ്റബിൾ ക്യാരക്ടർ ഇല്ല. ശ്രീലങ്കയ്ക്ക് ഏതെങ്കിലും ബോട്ട് കിട്ടുമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നത്. ഈ കടലിവിടല്ലെങ്കിലേ ലങ്ക വരെ വലിച്ചേച്ചോണ്ട് പോവോ? അതിനുവേണ്ടി രാമായണം ഇങ്ങനെ നടുറോടി കാണിക്കുന്ന ഒട്ടും ശരിയല്ല കൃഷ്ണമോനെ. കൃഷ്ണമോനെ പറഞ്ഞ് കൊഞ്ചിക്കോ. എന്റെ മോളെ പിടിച്ചോണ്ട് പോയവനെ പോലീസ് പിടിച്ചു കൊടുക്കാൻ നോക്ക വേഗം. പോലീസ് വന്നാലും കൃഷ്ണമോനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഇവൻ, എന്താ രണ്ട് കൊമ്പുണ്ടോ? സിറ്റിയിലെ നമ്പർ വൺ കോടീശ്വരൻ മുരളീകൃഷ്ണ സാറിന്റെ മോനാ. അയ്യോ എന്റെ അമ്മച്ചേ, നീ ഇങ്ങോട്ട് മാറുന്നേ. അയ്യോ എന്റെ ചക്കര മുത്തേ, നീ ഒരുപാട് ഉണങ്ങി പോയല്ലോടാ. ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. ബ്ലാക്ക് റോസോ? യാ, മൈ ഫേവറേറ്റ് കളർ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു റോസ് കണ്ടിട്ടേ ഇല്ല. അത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാ, എന്നെ പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുമല്ലാതെ രാവണനും സീതയും വളരെ ക്ലോസ് ആണല്ലോ. അത് പിന്നെ ചേട്ടാ, ഇവര് രണ്ടുപേരും ക്ലോസ് ആയി കഴിഞ്ഞാ പിന്നെ നമുക്കാ ലാഭം. ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവരെ രണ്ടുപേരും ഇന്ന് നോക്കിയേ, ഫഹദിനെ നസ്രിയേയും പോലെ. എന്ത് നല്ലൊരു ജോഡിയാ ഇത്. ഫഹദ് കേക്കണ്ട, അവൻ അസുരനാ, ഓർമ്മ വേണം. അതിനെന്താ, കോടീശ്വരനാ. എന്നാലും രാക്ഷസനാടി, പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്ന ഇവന്റെ ഒരു ഹോബിയാ.
അത് അവന്റെ ക്യാരക്ടറാ ചേട്ടാ. ഇവന്റെ അച്ഛനെ ഇവിടുത്തെ വലിയ കോടീശ്വരനാ, കൃഷ്ണൻ മുതലാളി. നല്ല രസമുണ്ട് കണ്ടോ കണ്ടോ. ഇപ്പോഴാ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പ്രേമമായി, ആ പ്രേമത്തേതായാലും കല്യാണമായി. ഇവൻ നമ്മുടെ മരുമകനായി, നമ്മളെ വലിയ വീട്ടിലേക്ക് ഷിഫ്റ്റായി. ആ ബെൻസുകാർ നമ്മളേതായി. ആ ബെൻസുകാറിൽ നമ്മള് വേട്ടയ്ക്ക് പോയാ എങ്ങനെയുണ്ടാവും ഓർത്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ മാസാമാസം ഞാൻ ശമ്പളം തരേണ്ട ആവശ്യമില്ല അല്ലേ. തന്നെ പോലൊരു മോചമുണ്ട്, അപ്പോഴേ ജോലിയെ കുറിച്ച് ഓർക്കുള്ളൂ അല്ലേ. ഞാൻ കോടീശ്വരന്റെ ലെവലിൽ ചിന്തിക്കുമ്പോ ഇവിടെ നിന്ന് മാസശമ്പളത്തിന്റെ കാര്യം പറയാതെ ഒന്നും പോകുന്നുണ്ടോ. ഈ ജോഡി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. പിന്നെ ചാടും തോന്നുന്നല്ലോ, സൂയിസൈഡ് ചെയ്യാൻ പോവാടാ. നീ രക്ഷിക്കുന്ന ചാവുന്നാടാ നല്ലത്. തന്റെ ലവറിനോട് തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അല്ല പിന്നെ എന്തിനാ മരണത്തിന് കാരണം അവനാണെന്ന് എഴുതിയത്? കൈ കിട്ടിയ ഞാൻ അവനെ കൊണ്ടേ പോകായിരുന്നു. അതെന്തിനാ? എന്റെ അവസ്ഥയ്ക്ക് കാരണം അവനാ. ഓ, അവനെന്നെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷെ ദൈവാധീനം, അരുതാത്തതൊന്നും എനിക്ക് സംഭവിച്ചില്ല. ദുഷ്ടനാണവൻ. ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? ഞാൻ ചാടാൻ പോവാണോ? എന്റെ ലവർ കാരണം ഞാനും ഒരുപാട് വഞ്ചിക്കപ്പെട്ടവനാ. അവളുടെ പേര് എഴുതി വെച്ച് ഞാനും മരിക്കാൻ പോവാ. ആ പേപ്പറില് കുറച്ചും തരാവോ? തനിക്ക് ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലായില്ലേ? നീ ഇഷ്ടപ്പെട്ടവൻ നിനക്ക് എങ്ങനെ വില്ലനായോ, എനിക്ക് ഇഷ്ടപ്പെട്ടവൾ എന്റെ വില്ലത്തിയായി മാറി. ഈ ലോകത്ത് യഥാർത്ഥ പ്രേമത്തിന് ഒരു വിലയുമില്ല. എല്ലാം ഉണ്ട്, 500 കോടി രൂപയുടെ ആസ്തിയുണ്ട്, ബെൻസും BMW ഔഡിയും എല്ലാ കാറും ഉണ്ട്. എന്നിട്ടെന്താ പ്രയോജനം? ഞാൻ സ്നേഹിച്ചവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോയില്ലേ? ഇനി ഞാൻ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ. ഞാനും മരിക്കാൻ പോവാണ്. I will also die. No. എന്താ പേര്? ക്രിഷ്. നിങ്ങളെ പോലൊരാള് മരിക്കാൻ പാടില്ല. പ്രണയ അനശ്വരാണ്, പ്രണയത്തിന് മരണമില്ല. This is for you. You're so lovely.